എൻ്റെ പേര് മാത്യു തേരകം, കോഴിക്കോട് ചെമ്മനോട് സ്വദേശിയാണ്. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിരുന്നു. അതിൽ വളരെയേറെ ആൾക്കാരെ കാണുകയും എല്ലാവരും വളരെ നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. വീണ്ടും പലരുടെയും നിർബന്ധപ്രകാരമാണ് വീണ്ടും ഇപ്പോഴേ ഏതാനും പച്ചമരുന്നുകൾ പരിചയപ്പെടുത്തി നിങ്ങളുടെ സംസാരിക്കുന്നത്. ഇത് കല്ലൂർ വഞ്ചി എന്ന് പറയുന്നൊരു മരുന്നാണ്. ഇത് പുഴയോരങ്ങളിലാണ്, പുഴയുടെ കരപ്രദേശങ്ങളിലാണ് സാധാരണമായി ഉണ്ടായി കാണുക. ഇതിനെ രണ്ട് മൂന്ന് തരങ്ങളുണ്ട്. ചില ആറ്റുവഞ്ചി എന്ന് പറയും. പറഞ്ഞു തുടങ്ങി, ഇത് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേക ഗുണം എന്ന് പറയുന്നത് മൂത്രാശയ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഇതേ കഷായം വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ വളരെ ഫലപ്രദമാണ്. മൂത്രാശയ കല്ലുകൾക്ക് ഇത് സ്ഥിരമായിട്ട് ഒരു 41 ദിവസം കഷായം വെച്ച് കഴിക്കുകയാണെങ്കിൽ മൂത്രാശയ കല്ലുകൾ പാടെ അലിഞ്ഞ് തീർന്നു പോകുന്നതാണ്. അതുപോലെ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ വീണ എല്ലിൻ്റെ ഇടയിൽ ചതവുണ്ടാകുമ്പോൾ, നമ്മളെ ജോയിനൊക്കെ ചതവുണ്ടായി കഴിഞ്ഞാൽ ഇത് കഷായം വെച്ച് കഴിച്ചാൽ ചതവ് മാറിക്കിട്ടും. അതുകൊണ്ട് പറഞ്ഞാൽ എല്ലിൻ്റെ ഇടയിൽ ചതവുണ്ടെങ്കിൽ കല്ലിൻ്റെ ഇടയിൽ ഞാനുണ്ട് എന്നാണ് ഇതിനെപ്പറ്റി പഴമക്കാർ പറയുക. ഇതത്രമാത്രം ഫലപ്രദമാണത്. അതേപോലെ തന്നെ പല വിധത്തിൽ നമ്മൾ വെള്ളം കുടിക്കുന്ന ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ എല്ലാം ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്കത് കഷായം വെച്ച് കഴിഞ്ഞ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് പാടത്താളി എന്ന് പറയുന്ന ഒരു മരുന്നാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് പത്രമാസികകളിലെ കീടലങ്ങൾ സ്ഥിരമായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. ഫൈൽസ് മാറാൻ ഫരീന്ദ്ര എന്ന് പറയുന്നൊരു മരുന്നിനെ പറ്റിയിട്ടുള്ള പരസ്യങ്ങൾ കണ്ടിരുന്നു. ഇത് പൈൽസ് മാറാനായിട്ട് ഉപയോഗിക്കും. ഇതിൻ്റെ കിഴങ്ങ് പൈൽസ് മാറാനായിട്ട് മരുന്നുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗ്യാസ് നിറഞ്ഞ് വയർ കമ്പിക്കുന്ന അവസരത്തിൽ ഇതിൻ്റെ വള്ളി പറിച്ച് ഇത് ഇതേപോലെ തന്നെ വയറിലിങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് വയറിൻ്റെ പെരുക്കം അല്ലെങ്കിൽ കമ്പിക്കൽ സ്തംഭനം ഇത് മാറിപ്പോവും. പിന്നെ രണ്ടാമത് ചെയ്യാൻ പറ്റും തന്നെ ഇതിൻ്റെ കിഴങ്ങ് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ചതച്ച് എണ്ണയിലിട്ട് ഏതാനും ദിവസങ്ങൾ വെയിലത്ത് വെച്ചിട്ട് ആ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ വന പ്രദേശത്ത് താമസിക്കുന്ന അറിയാം, അട്ടയുടെ ശല്യം ഉണ്ടാകും, ലീച്ച് എന്ന് പറയും, ചോര കുടുന്ന അട്ട. ഇത് കാലേ കയറാതിരിക്കാനായിട്ട് ഫലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരെണ്ണയാണ് ഇതിൻ്റെ കിഴങ്ങിട്ടുണ്ടാക്കുന്ന എണ്ണ, നിലനാരകം. ഈ സാധനം എന്ന് പറഞ്ഞാൽ നിലനാരകത്തിൻ്റെ ഇലയും പച്ചമഞ്ഞളും കൂടെ അരച്ചിടുകയാണെങ്കിൽ പശുവിനുണ്ടാകുന്ന പശുക്കൾക്കുണ്ടാകുന്ന അകിട് വീക്കത്തിന് ഫലപ്രദമാണ്. അതോടൊപ്പം ഇത് പറിച്ചെടുത്ത് ഇടിച്ചൊരു നീരെടുത്ത് പഴുത്ത തേങ്ങയുടെ പാലിൽ എണ്ണ കാച്ചി പുരട്ടുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന കരപ്പന് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വിട്ടുമാറാത്ത കരപ്പൻ ചെറിയ കുട്ടികളുണ്ടല്ലോ, ഉള്ള കരപ്പന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത് നിലനാരകം. ഇതിലെ വഴി സൈഡുകളിൽ കയ്യാലകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന് വെള്ളപ്പൂവാണ് ഉണ്ടാകുക. ഇത് ദന്തപാല, വെട്ടുപാല, നീലം പാല എന്നൊക്കെയാണ് ഇതിന് പറയപ്പെടുക. ഇതിൻ്റെ പ്രധാനമായ ഉപയോഗമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല വെളിച്ചെണ്ണയിലിട്ട് 1 കിലോ വെളിച്ചെണ്ണയിൽ 1 കിലോ ഇലയിട്ട് ദിവസങ്ങളോളം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിറം മാറി എണ്ണ ചുവപ്പ് നിറമാകും. ആ സമയത്ത് ആ എണ്ണ എടുത്ത് പുരട്ടി കഴിഞ്ഞാൽ സോറിയാസിന് വളരെ ഫലപ്രദമാണ്. അതോടൊപ്പം തലയിലുണ്ടാകുന്ന താരൻ ഇതിൻ്റെ എണ്ണ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ മേമിക്കവരെല്ലാവർക്കും പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ പറയുന്ന എന്ത് പേരാണതാണ് വിഷാന്തകൻ എന്ന് പറയും, ശിവമൂലിക എന്ന് പറയും, അയ്യമ്പന എന്ന് പറയും, നാഗവള്ളി എന്ന് പറയും, അതുപോലെ മൃതസഞ്ജീവനി എന്ന് പറയും. ഇങ്ങനെ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ അത്ഭുതമായ ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ 9 ഇല വീതം എടുത്ത് രാവിലെ വെറും വയറ്റിൽ ചവച്ച് കയറി കഴിക്കുകയാണെങ്കിൽ പൈൽസ് മാറും, അതുപോലെ വായിലുണ്ടാകുന്ന പുണ്ണ് അൾസറിനൊക്കെ നല്ലതാണ്. പിന്നീട് ഇതിൻ്റെ പ്രധാന കാര്യം എന്നാൽ സോറിയാസിസ് പോലെയുള്ള ത്വക്ക് രോഗങ്ങൾക്ക് ഇതിൻ്റെ കൂമ്പല, അതായത് ഇങ്ങനെ മുറിച്ചെടുക്കുന്നു, 3 കിളിന്ന് മൂലം എടുത്തിട്ട് ദിവസവും രാവിലെ വെറും വയറ്റിൽ ചവച്ചിറക്കിയാൽ ശരീരമുണ്ടാകുന്ന മിക്കവാറും എല്ലാത്തരം ത്വക്ക് രോഗങ്ങളും മാറിയിരിക്കും. ഇത് കുറുക്കുട്ടി
എന്ന് പറയുന്നത്. നമ്മുടെ വനാന്തരങ്ങളിലൊക്കെ ഉണ്ടാവാണ് ഇത്. ഇതിൻ്റെ ഇല കണ്ടല്ലോ, ഇത് കുറുക്കുട്ടി എന്ന് പറയും. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയും മൂത്ത മരുതിൻ്റെ തോലും കൂടെ കട്ടികൾ തോലും കൂടെ ചെത്തിയെടുത്ത് നല്ലെണ്ണയിൽ നന്നായിട്ട് വറുത്ത് മുരിയെ വറുത്ത് അതരച്ച് ചാലിച്ചെടുത്തതിന് ശേഷം ഈ ചതവുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഇത് പുരട്ടി ഉപയോഗിക്കുകയാണ്. രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ചതവിൻ്റെ വേദനകളും അസ്വസ്ഥകളും എല്ലാം മാറിക്കിട്ടും. ഇതൊക്കെ നിസ്സാരമായിട്ട് നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലുണ്ട്, ഇല്ലെങ്കിൽ വനാതകളുണ്ട്, ധാരാളമായിട്ടുണ്ട്. ഇന്നത്തെ കാലം ഇതൊന്ന് ഉപയോഗിക്കാൻ ഇതിൻ്റെ കഷ്ടപ്പാട് ഓർത്ത് കഴിഞ്ഞാൽ ആരും ചെയ്യാൻ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് പന്നിക്കാലി, അല്ലെങ്കിൽ നീരൂരി എന്നൊക്കെ പറയും. നീരൂരി എന്ന് പറയുന്ന മറ്റ് പല മരുന്നുകളുണ്ട്. പക്ഷെ ഇത് ഉളുക്ക്, നമ്മുടെ കാലിൻ്റെ കുഴ മറിഞ്ഞു പോകുക അങ്ങനെയുള്ള അവസരത്തിൽ ഇതും പച്ചമഞ്ചലും കൂടെ അരിക്കാടിയിൽ അരച്ച് പുരട്ടിയാൽ നിമിഷങ്ങൾ കൊണ്ട് വേദന കുറയും. ഇനി പുരട്ടിയിട്ട് വേദന കുറയുന്നില്ല എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, കാലിന് അസ്ഥിയിൽ പൊട്ടുണ്ട്. പൊട്ടുണ്ടെങ്കിൽ നീരും കുറയത്തില്ല, വേദന മാറില്ല. ഇല്ലെങ്കിൽ നീരും മറിഞ്ഞു പോകും, വേദനയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് മാറുന്നതാണ്. ഇത് കാട്ട് കടപ്ലാവ് എന്ന് പറയുന്നൊരു മരുന്നാണ്. മിക്കവാറും നാട്ടുപ്രദേശങ്ങളിൽ ഇത് കാണാനായിട്ട് സാധിക്കും, ഇല്ലെങ്കിൽ വനാതകളൊക്കെ ധാരാളമായിട്ട് റോഡ് സൈഡിൽ കാണാൻ സാധിക്കും. ഇത് കാട്ട് കടപ്ലാവ്, ഇത് നടുവേദനയ്ക്ക് ഉപയോഗിക്കുന്നു. നടുവേദനയ്ക്ക് അരച്ച് പൂച്ചയായിട്ട് പുറത്തിട്ട് കഴിഞ്ഞാൽ നടുവേദന മാറിക്കിട്ടും. ഇതാണ് അല്പത്തിൻ്റെ ചെറിയ അല്പം. ഇതും ചതവിനും വിഷത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് മുറിവെണ്ണ ഉണ്ടാക്കുന്ന അവസരത്തിൽ ഇതിനും കൂടെ കൂട്ടി എണ്ണ കാച്ചുകയാണെങ്കിൽ സാമാന്യമുള്ള എല്ലാ ചതവും നീർക്കെട്ടും എല്ലാം വളരെ പെട്ടെന്ന് മാറാനായിട്ട് സാധിക്കും. ഇത് വേനപ്പച്ച എന്ന് പറയുന്നൊരു മരുന്നാണ്. ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് സോർ, അതായത് ക്ഷയ്യാഭരണം ഉണ്ടാകുന്ന കിടന്ന് ബെഡിൽ കിടന്ന് മേൽ പൊട്ടുന്ന ആൾക്കാർക്കുണ്ടല്ലോ, അതിന് ഉപയോഗിക്കാനായിട്ട് ഇതും കൊണ്ട് എണ്ണ കാച്ചി പുരട്ടി കഴിഞ്ഞാൽ മറ്റേത് മരുന്നിനേക്കാളും വളരെ ഫലപ്രദമായിട്ട് ബെഡ് സോർ, അതായത് ക്ഷയ്യാഭരണങ്ങൾ വളരെ പെട്ടെന്നായി മാറുന്ന കഴിയാൻ കിട്ടുന്നുണ്ട്. ഇത് താർതാവൽ എന്ന് പറയും. ഇതിൻ്റെ ഉപയോഗം തന്നെ ഇതിൻ്റെ പൂവ് കടലിലേക്ക് വെള്ളപ്പൂവുണ്ടാവും. ഇത് സമൂലം അരച്ച് പാലിൽ കഴുകുകയാണെങ്കിൽ എല്ലാവിധ പൈൽസുകളും ശമിപ്പിക്കുന്നതാണ്. 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. രാവിലെ വെറും വയറ്റിൽ ഇത് ഒരു ചൂട് സമൂലം പറിക്കുക, അരയ്ക്കുക, പാലിൽ കലക്കുക, പശു പാലിൽ കലക്കി ചൂടാറാത്ത പശു പാല് കറന്ന ഉടനെ ആ പാൽ കഴിച്ചു കഴിഞ്ഞാൽ പൈൽസ് പൂർണ്ണമായിട്ട് മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ പശുവിൻ്റെ അകിടി വീക്കത്തിന് ഇത് എണ്ണ കാച്ചി പെട്ടി കഴിഞ്ഞാൽ അകിടി വീക്കവും മാറിക്കിട്ടുന്നതാണ്. ഇത് കയ്പ്പൻ അരഞ്ചി എന്ന് പറയുന്ന ഒരു മരുന്നാണ്. ഇത് വളരെ ദുർലഭമായിട്ട് നമുക്ക് കിട്ടുന്ന സാധനമാണ്. ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് വിഷത്തിന്, പ്രത്യേകിച്ച് മൂർക്ക വിഷം നല്ലതാണ്. അതുപോലെ ഇതിൻ്റെ ഇതുപോലെ ഓരോ ഇല ദിവസവും കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ എതിരെ വരൊരു പാമ്പും കടിക്കത്തില്ല. ഇതിൻ്റെ ഇല അവർ ഡെയിലി കഴിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല ഇടിച്ചു കഴിഞ്ഞ് നീര് കുടിച്ചു കഴിഞ്ഞാൽ വിഷം കയറത്തില്ല. ഇതിൻ്റെ ഇല അരച്ച് പൂച്ചിടുക, പുറത്ത് പൂച്ചിട്ട് കഴിഞ്ഞാൽ വിഷം അതുകൊണ്ട് തീരും. വേറെ പ്രത്യേകിച്ച് മരുന്നിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നീട് വേറെ ഇതിൻ്റെ ഒരു ഇലയെടുത്ത് ഒരു ഗ്ലാസ് നീര് ഇടിച്ചു വഴി നീരെടുത്ത് ആ നീരിൽ ചെറുതും ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ ഹാർട്ട് ബ്ലോക്കുകൾ മാറിക്കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത്രമാത്രം ഫലപ്രദമായ വളരെ ശക്തമായൊരു മരുന്നായത്. ഇതാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇത് തൈ മേടിച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലതായി. ഇതാണ് പൈനാപ്പിൾ, അല്ലെ കൈത എന്ന് നമുക്ക് നമ്മൾ പറയും. ഇത് നമ്മൾ പൈനാപ്പിളിൻ്റെ ഫലത്തിന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുക, ഇതിന് സൈഡുകൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും, മുള്ളു കാണുന്നുണ്ടാവും. ഇത് ഓലയുടെ രണ്ട് സൈഡിൽ കൂടെ മുള്ളുണ്ടാവും. ഇതിൻ്റെ ചക്കയിലും ചക്കേൻ്റെ അറ്റത്തുകൊണ്ട് സൈഡിൽ കൂടെ ഒക്കെ മുള്ളുണ്ടാവും. അങ്ങനെയുള്ള കൈതയാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ മൂന്നില ഇതുപോലെ ഊരിയെടുക്കുക. ഇങ്ങനെ മൂന്നില ഊരിയെടുത്തുകൊണ്ട് ചെറുതായിട്ട് അരിയണം. നമ്മൾ കറിക്ക് അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക. നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ എടുത്തിട്ട് ഇതും കൂടെ അരച്ച് എണ്ണയിൽ ചാലിച്ച് തീപ്പൊള്ളലിന് പറ്റാൻ ഇത്രയും നല്ല ഔഷധം പറയില്ല. കല പോലും അവശേഷിക്കാതെ തീപ്പൊള്ളൽ മാർക്കിട്ടു. മുരിഞ്ഞയുടെ കായാണിത്. എണ്ണ കാച്ചാനും അതോടൊപ്പം തന്നെ
ഇതിൻ്റെ ഉപയോഗം എന്ന് കഴിഞ്ഞാൽ നല്ല ഹെൽത്ത് ടോണിക് ഉണ്ടാക്കാം. ഇതിൻ്റെ കാര്യത്തിൽ ഐശ്വര്യം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വളരെ ഹെൽത്തിന് വളരെ ഫലപ്രദമാണ്. ഐശ്വര്യം ഉണ്ടാക്കിക്കഴിക്കണം. അതുപോലെ എണ്ണ കാച്ചി കഴിഞ്ഞാൽ ശരീരം വേദനകൾക്ക് എല്ല് സംബന്ധ അസുഖങ്ങൾക്കൊക്കെ ഇത് ഫലപ്രദമാണ്. ഇവിടെ നാട്ടുകൾ ശേഖരിച്ചുകൊണ്ട് നാടൻ മരങ്ങളിലേക്ക് തിരിയണമെന്നാണ് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.